അന്തിയോളം കൂകി വിളിച്ച് കൊട്ടു നടന്നത് 5 രൂപ്യ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ടിക്കറ്റ് ചെണ്ടയുടെ വാടാരി കൊടുക്കും. ഇപ്പഴേ തര നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടെ? ഇല്ല, ഈ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്ന ആശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചേർ. അമ്മണി, നിനക്ക് അന്നണി ഇല്ലേ അവിടെ? ഇല്ല, പുറത്തുപോയിരിക്ക. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? മതിയായി പെങ്ങളെ, മതിയായി. ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാറ് വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിര് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10 or 16 വയ്ക്കും. എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസമാവും പണി തുടങ്ങട്ടെ? കാര്യം തീർക്ക. ഓടെ നേരാണ്. എന്താ വേണ്ടത്? ഒരു ചായ ഇല്ല. ചായ വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് ഇത്ര ജോലിയുണ്ട്. എന്റെ പേര് അപ്പു എന്നാണ്. എല്ലാ ആഴ്ചയും അവിടെ സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ല. ഈ ആ കത്തിയും എടുത്തു. സന്തോഷമുള്ള ദിവസം ഞാൻ ഇന്ന് കാശ് മേടിക്കും. സിനിമയ്ക്ക് അല്ല, ജാക്കറ്റ് എടുക്ക. വേഗം കൊണ്ടുപോയി.
വരട്ടോ കറി വെക്കോ? അച്ഛന് വരട്ടെ തന്നെ ഇഷ്ടം. പറയല്ലേ എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധുവും ഇല്ലാത്തവന ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ള തരും. എത്ര നേരം ഇവിടെ പോയിട്ട്? അങ്ങോട്ട് കൊടു. ഇന്ന ഇത് വെച്ച് എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുമ്പോ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാൻ എത്ര കാലം കഴിഞ്ഞതാ, ഒരേ പാത്രത്തും ചോറിന്റെ എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛന് വാഹത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാരെ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. ജാനോ ഇത്തോടെ വന്നേ. അയ്യപ്പനിരിക്കെ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ല. കുറച്ച് കടുങ്കാപ്പി കല്യാണം കാണുമോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു, നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്ന. കല്യാണവും ഇല്ലേടി. അവിടെയുള്ളു. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്ന് ഒരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായേക്കും. അതൊരു നല്ല കാര്യ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്നുണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോട് മറ്റോ ഒന്ന് ചോദിച്ചാൽ പുഴയുടെ മിറ്റിട്ടാണെങ്കിലും ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി, തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഇവയിലും. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ ഈ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ ഇലി പുന്നല്ലോണ്ട് മരിച്ചിരിക്കണ? ഫസ്റ്റ് പ്ലാൻ താറപട്ടിക്ക് നാടല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ ഓ കൊക്കു മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു. ഞാൻ സമ്മതിച്ചു. ആ എന്നാ? ഓ